ഇവനേതാ എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചിന്ന് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. പെട്ടെന്ന് ഒരു ഐഡിയ. പ്ലസ് ടു ചായ ഇട. ഞാൻ ചായ ഇടണ? ഞാനാണ് ഈ വീട്ടിൽ ചായ ഇടുന്നത്. അല്ല, ചായ ഞാനിടാം, പക്ഷെ പഞ്ചസാര. പഞ്ചസാര ഞാൻ ഇടും. അങ്ങോട്ട് ഇട്ട് കുടിക്കണം. ഞാൻ കുടിക്കും. കലക്കി ഞാനങ്ങട്ട് തരും. തുടങ്ങി അങ്ങനെ ക്ലാസ് തീരാ. പിന്നെ നമ്മൾ കാണുമോ? കാണാതെ പറ്റുമോ? ഒരു 6000 രൂപ എനിക്ക് തരാനില്ലേ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എന്താണ് പണി രണ്ടാൾക്ക്? ടൈൽസിന്. എന്താണ് അച്ഛന്റെ പേര്? സുരേന്ദ്രൻ. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛന്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. എന്റെ പന്തലോണിയാ സാർ. എന്റെ അച്ഛനും പന്തലോണിയാണ്. ഏതാണ് എന്റെ ചെറുക്കൻ? ഗോവിന്ദൻകുട്ടി ബോംബെ പോയി. ബോംബെ പോയ ഇങ്ങോട്ട് വരട്ടാ, അതുവരെ നീയൊക്കെ ഇവിടെ നിക്ക്, ശരിയാക്കി തരാം ഞാൻ. ഗോവിന്ദൻകുട്ടി ബോംബെ പോയി നീ എന്തിനാ പറഞ്ഞത്? വെറുതെ അവനോട് എന്തിനാ അടിപിടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ നമ്മൾ ബോംബെ പോയിരിക്കാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാൻ അറിയാതെ. അച്ഛനായതുകൊണ്ടും കാശുള്ളതുകൊണ്ടും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ധാർഷ്ട്യം. ഇതുപോലെ തന്നെ എന്റെ വീട്ടിലുണ്ട്. തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും. കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ. ഇതിനേക്കാൾ ഉറക്കെ കരഞ്ഞിട്ടുണ്ട്. അപ്പുക്കുട്ടാ നീ വന്നേ. ഓവറാക്റ്റ് ഇത് ചളവാക്കലാ പുല്ലേ. കണ്ണു കണ്ണോട് കോർക്ക്. ഓർത്തു നല്ല സൗര്യം വരുത്ത്. ഇതും മതിയൊന്നു. അങ്ങനെ മൊരച്ച് മൊരച്ച് നിക്ക്. ഇമ വെട്ടാതെ നോക്കിക്കോ. നോക്കിയോ അനങ്ങരുത്. ഞാൻ പോരാവേ. കട്ടൻ ചായ കുടിച്ച കറുത്തു. ഞാൻ ഇന്നലെ ടി വി കണ്ട കട്ടൻ ചായ കുടിച്ച അഞ്ചാറ് പേര് കറുത്തു. നീ ആവശ്യമില്ലാത്ത ടി വി പരിപാടി കണ്ടിട്ടാണെങ്കിൽ ഓരോ അന്ധവിശ്വാസങ്ങളാ കട്ടൻ ചായ കുടിച്ച കറുത്തു. സത്യത്തിൽ മിസ് റൈമൻ എന്നെ മാഡം എന്ന് വിളിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. പ്രായം കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അയ്യോ, അത് ഞാൻ ചുമ്മാ തമാശക്ക് വിളിച്ച. വേണ്ട വേണ്ട, വിളിച്ച സ്ഥിതിക്ക് അത് മാറ്റണ്ട. അതിലൊരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്, അത് നല്ലതാ. അകത്തപ്പോ ആൻസി, അങ്ങനെ നിക്കല്ലേ, അത് പ്രശ്നമാണ്. അകത്തപ്പോ നീ ഒന്ന് പൊട്ടിക്കര, എന്നാലെങ്കിൽ നിന്റെ പ്രശ്നം മാറും. അകത്തപ്പോ അല്ലെങ്കിൽ നീ എന്നെ രണ്ട് തല്ല് തല്ല്. അതിനാണ് പറഞ്ഞത് അകത്തപ്പോ. അതെ സാറ്, ഞങ്ങള് വഴക്കാം. തന്നി മൂച്ചിട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കെട്ടിയ കാലം തൊട്ട് പറഞ്ഞിട്ടുണ്ട്, കുളിച്ച് വൃത്തിയായിട്ട് അടുക്കള കയറാവുള്ളൂ. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു. നിന്നോട് ആരാ 4 മണിക്കായിട്ട് കുളിക്കാൻ പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞ 4 മണിക്കായിട്ട് കുളിക്കാൻ? പറ എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ കുളിച്ചിട്ടില്ല. നിനക്ക് എന്നോട് ലവ്വാ? വല്യ ലവ്വാ? ഞാൻ തിരിച്ച് ലവ് ചെയ്തില്ലേ, നീ എന്ത് ചെയ്യും? എന്റെ ഡാറ്റ തീർന്നു ബ്രോ. ഹോട്ട്സ്പോട്ട് ഉണ്ടോ? ഹോട്ട്സ്പോട്ട് ആദ്യം ഓണാ, കണക്ട് ചെയ്തോ. അർഷദ് വന്നല്ലേ? ആ അതന്നെ. പാസ്വേഡ് എന്താ ബ്രോ? നിനക്കെന്തിനാ? ഒരു മെയിൽ ചെക്ക് ചെയ്യാനാ ബ്രോ. പാസ്വേഡ് എന്താ? നിനക്കെന്തിനാ ബ്രോ? ബ്രോക്ക് പാസ്വേഡ് തരണ്ടിൽ പറഞ്ഞൂരേ. ഇറ്റ്സ് ഓക്കെ ബ്രോ. ചായ ചായ നീ കൂച്ചാ. ആ ഞാൻ കൂച്ചി. ഉണങ്ങി ചൊക്കത്തെ അടിച്ചു പോയല്ലേ, വല്ല മാറി വാങ്ങി കേട്ടണം. അതിന് തരണം വല്ലതും. മൊത്തം ക്ഷീണിച്ചല്ലേ. ഒരു മോര്, കുറച്ച് മോര് ഒഴിക്കട്ടെ. ഇപ്പൊ കറന്നെടുത്തതാ ഫ്രഷ് മോര്. അയ്യോ, ഞാൻ തന്ന പഴം കഴിച്ചില്ലേ, കഴിക്കേ. ദിനേശ് ഒറ്റ സെക്കൻഡേ. അമ്മയ്ക്ക് പോലും അമ്മച്ചി ഇന്ന് വല്ലതും പഠിക്കാൻ തീരുമാനിച്ചിട്ടാ. അതേതായാലും നന്നായി നന്നായി. അമ്മച്ചിക്കെ എനിക്ക് ഇനി വലിയൊരു ഗ്ലാസ് പാലൊപ്പിക്കാൻ പറ്റൂ? പിന്നെ വേറെ വല്ലതും വേണ? അല്ലെങ്കിൽ പാല് വേണ്ട. രാവിലെ നെല്ലോസം 5 മണിക്ക് വിളിക്കാൻ പറ്റുമോ?
എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്തു ചെയ്യുന്നു? അമ്മ സഹായിക്കുന്നു. എന്താ ഹോബി? ശ്രീപദൻ സർ, നിങ്ങൾ എന്ത് വർക്ക് ചെയ്തു? സർ, ഞാനൊരു 3 വർഷം കോട്ടയം കെ എസ് ആർ ടി സിയിൽ ജോലി നോക്കി. പിന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു 2 വർഷം ജോലി നോക്കിയിരുന്നു. ഓ, ഇപ്പം ഒരു 2.5 വർഷം നമ്മളെ കോഴിക്കോട് ജില്ലാ സബ് കളക്ടറായി ജോലി നോക്കിയിരുന്നു. ആണോ? അപ്പൊ ഉദ്ദേശിച്ച പോലെ ആള് ഭയങ്കര ഗംഭീരനാണ്, ഒരുപാട് തസ്തികകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോലി നോക്കിയിരുന്നു, പക്ഷേ കിട്ടാത്തോണ്ട്. നമ്മളെ പെരിന്തൽമണ്ണങ്ങാടിയിൽ ഒരു ജോലി കിട്ടാനുള്ള പ്രയാസം എന്താണെന്നറിയോ? ആ, ഈ പീടിയിലെങ്കിലും ഒരു പണി കിട്ടിയാ മതിയെന്നു. കാക്കോ, ഞാൻ ഇവിടെ നിക്കട്ടെ. ഇവിടെ ഭയങ്കര തിരക്കുള്ള സമയമാണ്, കുറച്ചൊന്ന് മാറിക്കേ.